ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ റെസൊണൻസ് ഫ്രീക്വൻസി മീറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ഫ്രീക്വൻസി മീറ്ററാണ് ഈ ഇലക്ട്രിക്കൽ റെസൊണൻസ് ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്കൊരു പോയിൻ്റർ ഉണ്ടാവും, പോയിൻ്റർ സ്കെയിലിലൂടെ മൂവ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് റീഡിങ് കാണിച്ചു തരുന്നൊരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് മീറ്ററാണ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് ടേമുകൾ നമുക്കറിഞ്ഞിരിക്കണം. എന്താണ് ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്നുള്ളത്? അപ്പോൾ ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്ന് പറയുക. എക്സ് എൽ എന്നുള്ളതും എക്സ് സി എന്ന് പറയുന്നതും ഈക്വൽ ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്ന് പറയുക. എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി എന്ന് വരുന്ന ആ കണ്ടീഷന്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിൽ എങ്ങനെയാണ്? എക്സ് എല്ലും എക്സ് സിയും എപ്പോൾ ഈക്വൽ ആവുമോ അപ്പോഴാണ് എന്ത് ചെയ്യുക, ആ പോയിൻ്റർ സ്റ്റഡി ആയിട്ട് നിൽക്കുക. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക്കൽ റെസൊണൻസ് ഫ്രീക്വൻസി മീറ്റർ വർക്ക് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്? ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും. എന്ത്? ഒരു ഇലക്ട്രിക്കൽ റെസൊണൻസ് ഫ്രീക്വൻസി മീറ്ററിൻ്റെ ഫിഗർ കാണാൻ സാധിക്കും. ഇതിലെന്തുണ്ട്? ഒരു ഫിക്സഡ് കോയിലുണ്ട്, ഫിക്സഡ് കോയിലുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മാഗ്നറ്റൈസിങ് കോയിൽ എന്നുള്ളത്. ഫിക്സഡ് കോയിൽ അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കോയിൽ എന്ന് പറയും. അതേപോലെ എന്തുണ്ട്? ഒരു മൂവിങ് കോയിലുണ്ട്, ഫിക്സഡ് കോയിലുണ്ട്, മൂവിങ് കോയിലുണ്ട്. ഇവ രണ്ടും നമ്മൾ എവിടെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്? ഒരു ലാമിനേറ്റഡ് അയേൺ കോറിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ലാമിനേറ്റഡ് അയേൺ കോറിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആ ലാമിനേറ്റഡ് അയേൺ കോറിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു പ്രത്യേക ഷേപ്പിലാണ്. അതിൻ്റെ മാഗ്നറ്റൈസിങ് കോയിൽ കണക്ഷൻ കൊടുത്ത് അതിൻ്റെ അവിടുത്തെ ഏരിയ എന്താണ്? വളരെ കൂടുതലാണ്. അതിൻ്റെ അനദർ എൻഡിൽ എന്തായിരിക്കും? അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറവാണ്. ആ രീതിയിലാണ് ആ കോറിൻ്റെ കണക്ഷൻ വരുന്നത്. അതേപോലെ തന്നെ എന്തുണ്ട്? ആ മൂവിങ് കോയിൽ എന്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? ഒരു പിവറ്റ് വഴി നമ്മൾ എന്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? പോയിൻ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിവറ്റ് വഴി നമ്മൾ പോയിൻ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പോയിൻ്റർ എവിടേക്ക് വരുന്നു? സ്കെയിലിലേക്ക് വരുന്നു. അതേപോലെ തന്നെ മൂവിങ് കോയിലിന് സീരീസ് പാരലായിട്ട് എന്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? ഒരു കപ്പാസിറ്ററും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഒരു മാഗ്നറ്റൈസിങ് കോയിൽ, ഒരു മാഗ്നറ്റൈസിങ് കോയിലുണ്ട്, അതിനെ നമ്മൾ ഫിക്സഡ് കോയിൽ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു മൂവിങ് കോയിലുണ്ട്. ഈ മാഗ്നറ്റൈസിങ് കോയിലും മൂവിങ് കോയിലും കണക്ഷൻ കൊടുത്ത എവിടെയാണ്? ഒരു ലാമിനേറ്റഡ് അയേൺ കോറിലാണ് നമ്മളതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ മൂവിങ് കോയിലായിട്ട് എന്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? ഒരു കപ്പാസിറ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വേസ് വരുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്ററിൻ്റെ വർക്കിങ്ങിലേക്ക് വരികയാണ്. വർക്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മാഗ്നറ്റൈസിങ് കോയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സപ്ലൈ കൊടുക്കുന്നു. മാഗ്നറ്റൈസിങ് കോയിലിലേക്ക് കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസിയാണ് ഈ ഫ്രീക്വൻസി മീറ്റർ മെഷർ ചെയ്യുക. നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് മാഗ്നറ്റൈസിങ് കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് മൂലം എന്ത് ചെയ്യുന്നു? ആ മൂവിങ് കോയിലൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ സ്വഭാവം എന്ത് ചെയ്യും? ആ മൂവിങ് കോയിൽ ഇൻഡക്റ്റീവ് ആണോ കപ്പാസിറ്റീവ് ആണോ റെസിസ്റ്റീവ് ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മാഗ്നറ്റൈസിങ് കോയിലിലേക്കൊരു സപ്ലൈ കൊടുത്തു. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മൂവിങ് കോയിലിൽ എന്തുണ്ടായി? ഒരു കറണ്ട് ഉണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു റെസൊണൻസ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ ആയതുകൊണ്ട് തന്നെ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി എന്നുള്ളതാവുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ പോയിൻ്റർ സ്റ്റോപ്പ് ആവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്ത എക്സ് സി എന്നുള്ളത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്, എപ്പോഴത്തായിരിക്കും ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി എന്നുള്ളത് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് എൽ എന്നുള്ളത് ഹൈ ആയി മാറും. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി ഹൈ ആണ് എന്നുണ്ടെങ്കിൽ എക്സ് എൽ എന്തായി മാറും? ഹൈ ആയി മാറും. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റർ സ്റ്റോപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ ഈ എക്സ് എൽ കുറയ്ക്കണം. എക്സ് എൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ മൂവിങ് കോയിൽ ആ അയേൺ കോറിൻ്റെ കുറഞ്ഞ തിക്നെസ് ഉള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം?
മൂവ് ചെയ്യണം. എന്ത് ചെയ്യും? ആ മൂവിങ് കോയിൽ നമ്മളിപ്പോൾ ഫിഗറിൽ കണ്ടതുപോലെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എക്സെല് കുറഞ്ഞ് കുറഞ്ഞ് വരും. അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും ഒന്ന് എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി എന്നുള്ള കണ്ടീഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? പോയിൻ്റ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ മൂവിങ് കോയിൽ എന്നുള്ളത്, ആ കട്ടി കുറഞ്ഞ ലാമിനേറ്റഡ് അയൺ കോറിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പോയിൻ്റർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഹൈ ഫ്രീക്വൻസി എന്നുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഏതാണോ ഫ്രീക്വൻസി ആ ഫ്രീക്വൻസീൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യും? പോയിൻ്റർ എത്തി നിൽക്കും. ഓക്കെ, ഇൻ കേസ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി ലോ ആണ് എന്നുണ്ടെങ്കിൽ, ലോ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പോയിൻ്റർ നിൽക്കുകയുള്ളൂ. ഈ സമയത്ത് എന്താണ്? എക്സ് എൽ എന്നുള്ളത് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ് സി എന്നുള്ളത് എന്താണ്? ഫിക്സഡ് ആണ്. അപ്പോൾ എക്സ് എൽ എന്ത് ചെയ്യണം? കൂട്ടണം. എക്സ് എല് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ മൂവിങ് കോയിൽ എങ്ങോട്ട് മൂവ് ചെയ്യണം? ആ മാഗ്നറ്റൈസിങ് കോയിലിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ അയൺ കോറിൻ്റെ വീതി കൂടിയ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. അത് എങ്ങോട്ട് മൂവ് ചെയ്യും? ആ വലത്തെ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? പോയിൻ്റർ എന്ത് ചെയ്യും? ലോ ഫ്രീക്വൻസി ഭാഗത്തേക്ക് മൂവ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി കിട്ടും. ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആ ടേംസ് തിയററ്റിക്കലായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ടും ഫ്ലക്സും അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ മൂവിങ് കോയിൽ ഉണ്ടാവുന്ന കറണ്ടും ഫ്ലക്സുമാണ് അവിടെ, അതൊരു അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ഇവിടെ കാണിച്ച ഇ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു ആദ്യത്തെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ, അവിടെ ഉണ്ടാവുന്ന ഇ എം എഫ് എന്തായിരിക്കും? അവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ലാഗ് ചെയ്യും. കറണ്ട് എവിടെയായിരിക്കും? ബാക്കിലാവും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയത്. ടി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ കോസ് ഓഫ് 90° പ്ലസ് ആൽഫ എന്ന് വരും. ആൽഫ എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫും കറണ്ടും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ എന്താണ്? സെക്കൻഡ് കേസിൽ പറയുന്നത് അതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യും? നമ്മൾ ഫിക്സഡ് വൈൻഡിങ്ങിൽ കൊടുത്ത കറണ്ടും ഫ്ലക്സും കാണിക്കുന്നുണ്ട്, സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫും കാണിക്കുന്നുണ്ട്. അതൊരു കപ്പാസിറ്റീവ് ആണ് അതിൻ്റെ സ്വഭാവം എന്നുണ്ടെങ്കിൽ അതോട് അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ കാട്ടിലും മുമ്പിലായിരിക്കും, കറണ്ട് ലീഡ് ചെയ്യും. ആ ആംഗിളാണ് ഇവിടെ ബീറ്റ എന്ന് കാണിച്ചത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തായിരിക്കും? ഐ കോസ് ഓഫ് 90 മൈനസ് ബീറ്റ എന്നുള്ളത് വരും. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു കേസ് എടുക്കുകയാണ്. നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തായിരിക്കും? ടി ഡി എന്ന് പറയുന്നത് ഐ കോസ് ഓഫ് 90° ആയിരിക്കും. അത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതെന്ത് ചെയ്യും? പോയിൻ്റർ മൂവ് ചെയ്യുന്നില്ല, സ്റ്റഡി ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് ഐ എം എന്ന് കാണിച്ചത് ഇൻഫേസ് ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു സപ്ലൈ കൊടുക്കുന്നു, സപ്ലൈ മാഗ്നറ്റൈസിങ് കോയിൽ കൊടുക്കുന്നു, അതിൻ്റെ ഫ്രീക്വൻസി ആണ് മെഷർ ചെയ്യുക. അവിടെ ഉണ്ടാവുന്ന ആ ഫ്ലക്സ് മൂലം എന്ത് ചെയ്യുന്നു? മൂവിങ് കോയിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ മൂവിങ് കോയിലുണ്ടാവുന്ന കറണ്ട് അത് ലാഗാണോ ലീഡാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ആ മൂവിങ് കോയിലും മൂവ് ചെയ്യും. ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി ഹൈ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മൂവിങ് കോയിൽ എന്തായിരിക്കും? ഹൈ ഇൻഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇൻഡക്റ്റീവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഹൈ ഫ്രീക്വൻസി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് എന്താണ്? അവിടെ ഉണ്ടാവുന്ന ആ ഫ്രീക്വൻസി എന്നുള്ളത് ലോ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ മൂവിങ് കോയിൽ വലത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലോ ഫ്രീക്വൻസിയും കിട്ടും. അപ്പോൾ എന്താണ്? എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി ആക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സ് സി എന്നുള്ളത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് എൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സ് സീനെ ഈക്വൽ ആക്കും. അപ്പോൾ എക്സ് എൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മൂവിങ് കോയിൽ അഡ്ജസ്റ്റ് ചെയ്യും. മൂവിങ് കോയിൽ വലത്തെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ ഇൻഡക്റ്റൻസ് കൂടിക്കൂടി വരും. ഇനി ഇടത്തെ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ ഇൻഡക്റ്റൻസ് ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആ മൂവിങ് കോയിൽ മൂവ് ചെയ്യുകയും എപ്പോൾ എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് വരുന്നോ അപ്പോൾ എന്ത് ചെയ്യും? പോയിൻ്റർ സ്റ്റഡി ആയിട്ട് നിൽക്കുകയും നമുക്ക്
ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. Thank you.